ചോദ്യം നമ്പർ 363. ശ്രീ എം മുകേഷ് മുരപ്പെടുത്തിയ പ്രകാരം ശ്രീ എ എൻ ഷംസീർ, ബഹുമാനപ്പെട്ട മത്സ്യബന്ധന വകുപ്പ് മന്ത്രി. സർ, 363 എ ഉദ്ദേശിക്കുന്നുണ്ട്. പിടിക്കുന്ന മത്സ്യത്തിന്റെ ആദ്യ വിൽപ്പനാവകാശം മത്സ്യത്തൊഴിലാളികൾക്ക് ഉറപ്പുവരുത്തുന്നതിനും മത്സ്യസമ്പത്തിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും ഉതകുമാറ് കേരള അക്വേറിയൻ റിഫോംസ് ബിൽ കൊണ്ടുവരുന്നതിന് ഉദ്ദേശിക്കുന്നു. അതിന്റെ കരട് ബിൽ ഭേദഗതികൾ വരുത്തി സമർപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ ഉടമസ്ഥാവകാശം മത്സ്യത്തൊഴിലാളികളെ നിക്ഷിപ്തമാക്കുന്നതിനും ഈ നിയമനിർമ്മാണം മുഖേന നടപടികൾ സ്വീകരിക്കുന്നത് പരിഗണനയിലാണ്. അമിതവും അശാസ്ത്രീയവുമായ മത്സ്യബന്ധനം നിയന്ത്രിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. മത്സ്യ ഇനങ്ങളുടെ പിടിച്ചെടുക്കാവുന്ന വലുപ്പം നിശ്ചയിച്ച് ഉത്തരവായിട്ടുണ്ട്. അതുപോലെ ശാസ്ത്രീയമായ മത്സ്യബന്ധനം ഉറപ്പാക്കുന്നതിന് നിലവിലെ കേമഫാർ ആക്ട് പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കി മത്സ്യത്തൊഴിലാളിക്ക് മെച്ചപ്പെട്ട വില ഉറപ്പാക്കുന്നതിനും ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനും ഗുണഭോക്താവിന് കേടുകൂടാതെ മത്സ്യം ലഭ്യമാക്കുന്നതിന് ഉതകുന്ന വിധം മത്സ്യലേലം, വിപണനം, ഗുണനിലവാരം, മേൽനോട്ടവും നിയന്ത്രണവും ബിൽ 2017, ഫിഷ് ഓക്ഷനിങ് മാർക്കറ്റിംഗ് ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് ബിൽ 2017 കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ബി, മണ്ണെണ്ണ വില കേന്ദ്ര സർക്കാർ ക്രമാനുഗതമായി വർദ്ധിപ്പിക്കുന്നത് മൂലം മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നപരിഹാരത്തിനായി മത്സ്യഫെഡ് മുഖേന ലിറ്ററിന് 25 രൂപ നിരക്കിൽ വെള്ള മണ്ണെണ്ണ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭ്യമാക്കുന്നുണ്ട്. മണ്ണെണ്ണ ലഭ്യതക്കുറവ് പരിഹരിക്കാനായി മത്സ്യഫെഡ് 9 തീരദേശ ജില്ലകളിൽ സ്ഥാപിച്ചിട്ടുള്ള 13 മണ്ണെണ്ണ ബങ്ക് വഴി എഞ്ചിൻ്റെ ഹോഴ്സ് പവർ അനുസരിച്ച് നിശ്ചിത അളവിൽ പെർമിറ്റ് അടിസ്ഥാനത്തിൽ സബ്സിഡിയായും വിപണി നിരക്കിലും വെള്ള മണ്ണെണ്ണ നൽകി വരുന്നു. സി, പ്രാഥമിക മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘങ്ങൾ വഴി തീരദേശ ലേല സമ്പ്രദായം നടപ്പാക്കിയതിനാൽ ഒരു പരിധിവരെ മത്സ്യത്തൊഴിലാളികളെ ഇടത്തിട്ടക്കാരുടെ ചൂഷണത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കുന്നതിനും മത്സ്യത്തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട വില ഉറപ്പാക്കുന്നതിനും ഉപഭോക്താക്കൾക്ക് കേടുകൂടാതെ മത്സ്യം വിലക്കുറവിൽ ലഭ്യമാക്കുന്നതിനും നിയമനിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരുപക്ഷെ യാദൃശ്ചികമാവാം, ഇന്നത്തെ മാതൃഭൂമി പത്രത്തിനകത്ത് ബ്ലൂ ഇക്കോണമിയെ കുറിച്ചാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ചോദ്യത്തിലേക്ക് വരാം. മത്സ്യത്തൊഴിലാളികൾക്ക് പഞ്ഞമാസം കിട്ടുന്ന സമ്പാദ്യ സമാശ്വാസ പദ്ധതി ഇപ്പം സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം മാത്രമേ കിട്ടുന്നുള്ളൂ, കേന്ദ്രത്തിൻ്റെ വിഹിതം കിട്ടുന്നില്ല എന്നാണ് മത്സ്യത്തൊഴിലാളി മേഖലയിൽ അറിയാൻ കഴിഞ്ഞത്. അത് ലഭിക്കാൻ ആവശ്യമായ ഇടപെടൽ ഉണ്ടാകുമോ? ഒപ്പം മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോഴും കിട്ടേണ്ട പല വീടുകൾക്കകത്തും ഇപ്പോഴും പട്ടയമില്ല. തലശ്ശേരി മേഖലയിൽ ഗോപാലപ്പെട്ട ഫിഷറീസ് കോളനിയാണ്. ആ ഫിഷറീസ് കോളനിക്കകത്ത് താമസിക്കുന്ന ആളുകൾക്ക് പോലും ഇതുവരെ പട്ടയം കിട്ടാത്ത സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ രണ്ട് വിഷയങ്ങൾ പരിഹരിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടാകുമോ? സർ, ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടതല്ല, ഇവിടെ ഉന്നയിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ടതല്ല ചോദ്യമെങ്കിലും അത് ഞാൻ പറയാം സർ. ഇപ്പോൾ പട്ടയത്തിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് 1st വാർഷികവുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പുമായിട്ട് ആലോചിച്ചുകൊണ്ട് പട്ടയം കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. മറ്റ് വിഷയങ്ങളുടെ കാര്യത്തിൽ ഈ ഗവൺമെൻറ് ആദ്യം ചോദിച്ച ചോദ്യം ഏതായിരുന്നു? സമാശ്വാസ പദ്ധതിയുടെ കുടിശ്ശിക ഉണ്ട്, അത് 2-3 വർഷമായിട്ട് അതിൻ്റെ കൃത്യമായ കേന്ദ്ര വിഹിതം തരുന്നില്ല. കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും മത്സ്യത്തൊഴിലാളിയും തുല്യ വിഹിതമാണ്. ഇപ്പം നമ്മൾ സമാശ്വാസ പദ്ധതിയുടെ വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആദ്യം 900 രൂപയായിരുന്നത് ഇപ്പോൾ ഓരോരുത്തരുടെയും വിഹിതം 1500 വർദ്ധിപ്പിച്ചു. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിഹിതം കൊണ്ടാണ് സമാശ്വാസ പദ്ധതി നടപ്പിലാക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 2-3 വർഷമായി കുടിശ്ശിക നിൽക്കുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, തലശ്ശേരി അസംബ്ലി മണ്ഡലം അതോടൊപ്പം ധർമ്മടം ഒത്തുചേരുന്ന തീരദേശ മേഖല ഏതാണ്ട് 10-20 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ്. ഇപ്പം നമ്മളൊരു മൺസൂണിലേക്ക് പോവാണ്. ഈ മൺസൂണിലേക്ക് പോകുമ്പോൾ ഈ തീരദേശ മേഖലയിൽ വലിയ രീതിയിലുള്ള കടലാക്രമണം ഓരോ ഘട്ടത്തിലും ഉണ്ടാവാറുണ്ട്. ഇത്തവണ സംസ്ഥാന സർക്കാർ ഈ കടലാക്രമണം ഉൾപ്പെടെയുള്ള സ്ഥിതിഗതികളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് നിയന്ത്രിക്കാൻ അതിന് കരുതലിനാവശ്യമായ എന്തെങ്കിലും നടപടികൾ ഇപ്പോൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവുന്നുണ്ടോ? കാരണം ഇനി കേവലം ദിവസങ്ങൾ മാത്രമാണ് മൺസൂൺ വരാനുള്ളത്. ഓരോ ഘട്ടത്തിലും മൺസൂൺ സീസണിനകത്ത് നമ്മൾ ഈ തീരദേശ മേഖലയിൽ പോകും, അവരെ സമാശ്വസിപ്പിക്കും, പിന്നെ ഓരോ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുമെന്ന് പറയും. പക്ഷേ പരിഹാരം പലപ്പോഴും ഉണ്ടാകുന്നില്ല, പുലിമുട്ട് നിർമ്മാണം ഉൾപ്പെടെ. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഫിഷറീസ് വകുപ്പും അതോടൊപ്പം തന്നെ നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം യോജിച്ചുകൊണ്ട് ഈ ഒരു പ്രവർത്തനം പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കൂ. അങ്ങനെ ഒരു യോജിച്ച പ്രവർത്തനം 2 വകുപ്പുകളുടെ ഭാഗത്ത് ഉണ്ടാകുമോ? സർ, നിർഭാഗ്യവശാൽ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടതല്ല ഉന്നയിക്കുന്ന സബ് ക്വസ്റ്റ്യൻസ് ഒന്നും. ഇവിടെ ചോദ്യം വേറൊന്ന്, സഭയിൽ വന്ന ചോദ്യം അതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന പറഞ്ഞു. പക്ഷെ ഞാൻ മറുപടി പറയാം, അല്ല മറുപടി പറയാം.
അപ്പോൾ ഇപ്പോൾ ഉള്ളത് തീരദേശ സംരക്ഷണം എന്നത് കേരളത്തിൽ 590 കിലോമീറ്റർ തീരമുള്ള കേരളത്തിൽ അതൊരു വലിയ പ്രശ്നമാണ് സാർ. ഇതുവരെ നമ്മൾ തീരദേശം സംരക്ഷിച്ചിരുന്നത് പാറയിട്ടാണ്. ഇപ്പം നമ്മൾ ഗവൺമെൻറ് നയപരമായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, പാറയിടിയിൽ കൊണ്ട് മാത്രം തീരദേശം സംരക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ പുതിയൊരു മെത്തഡോളജി അക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട്. അത് കോസ്റ്റൽ മാനേജ്മെൻറ്റ് പ്ലാൻ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആലോചിക്കുകയും തീരദേശത്തു നിന്ന് ഒരു 50 മീറ്റർ വിട്ട് ആളുകളെ താമസിപ്പിക്കുക എന്നതാണ് ഉചിതമായിട്ടുള്ള മാർഗം. പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ അതൊരു വലിയ മാസ്റ്റർ പ്ലാനാണ്, കോടിക്കണക്കിന് രൂപയുടെ പദ്ധതിയാണത്. ഇപ്പോൾ ഞങ്ങൾ അത്തരം ഒരു ഗൗരവതരമായ ചർച്ചയിലാണ്. ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് ഫണ്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉടനടി അങ്ങ് പരിഹരിക്കുന്ന പ്രശ്നമല്ല, ഗൗരവതരമായ പ്രശ്നം എന്നത് നിലയിൽ സമയബന്ധിതമായി മാത്രമേ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റൂ. അതിൻ്റെ ആഴവും ഗൗരവവും ബഹുമാനപ്പെട്ട മെമ്പർ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സി എസ് ശർമ്മ, ആൾ മത്സ്യം പിടിക്കാൻ പോയിട്ടില്ല സാറേ. അക്വേറിയൻ റിഫോംസ് ഫിഷറി സെക്ടറിൽ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നൊരു നിയമമാണ്. ഈ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ ഡോക്ടർ രവീന്ദ്രൻ കമ്മീഷനായിട്ടുള്ള ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ നിയോഗിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലൊരു ഡ്രാഫ്റ്റ് ബില്ല് തയ്യാറാക്കുകയും അന്നത്തെ ഗവൺമെൻറ് അത് അംഗീകരിക്കുകയും ചെയ്തു. പക്ഷെ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് രാഷ്ട്രപതിയുടെ അസൻ്റ് ആവശ്യമാണ്. കാരണം ഫിഷറീസ് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണെങ്കിലും കടലിലെ ഈ മുത്ത് ചിപ്പ് തുടങ്ങിയിട്ടുള്ളതെല്ലാം ഭരണഘടനാപരമായി രാഷ്ട്രപതിയുടെ നിയന്ത്രണത്തിൽ വരുന്നതാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് വിധേയമായിട്ടേ അത് അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ആ കാര്യം പ്രത്യേകം പരിശോധിച്ചുകൊണ്ട് രാഷ്ട്രപതിയുടെ അസൻ്റ് എടുത്തുകൊണ്ട് നടത്താൻ കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചൊരു വിപ്ലവകരമായിട്ടുള്ള നിയമ നടപടിയായിരിക്കും. അതിനെ ഗവൺമെൻറ് പ്രത്യേകം മുൻകൈ എടുക്കുമോ? യെസ്, അതിനുള്ള നടപടികൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് സാർ. അക്വേറിയം റിഫോംസ് ആക്ടിൽ ചില ഭേദഗതി വേണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഭേദഗതി ഉറപ്പാക്കിക്കൊണ്ട് ആ ബില്ല് സഭയിൽ കൊണ്ടുവരാൻ നടപടി സ്വീകരിക്കുകയാണ്. ശ്രീ വി അബ്ദുറഹ്മാൻ സർ, മത്സ്യ തീരദേശ മേഖലയിൽ അങ്ങയുടെ ഇടപെടൽ വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട് സാർ. വലിയ പരിധിവരെ അഴിമതികൾ നിർമ്മാർജ്ജനം ചെയ്യാനും അതോടൊപ്പം തന്നെ അഴിമതിക്കാരെ ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്താനും കഴിഞ്ഞിട്ടുണ്ട്. വലിയ കാര്യമാണ് സാർ. പക്ഷേ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഇന്ന് തൊഴിൽ ദിനങ്ങൾ കുറഞ്ഞു വരികയാണ്. ആഴക്കടൽ മത്സ്യബന്ധനം കുറയുന്നതനുസരിച്ച് ആഴക്കടൽ മത്സ്യ വളർത്തൽ പ്രോത്സാഹിപ്പിക്കും. അതോടൊപ്പം തന്നെ വർഷങ്ങളായി പണി തീർന്ന് കിടക്കുന്ന പൊന്നാനി ഹാർബർ പ്രവർത്തനക്ഷമമാക്കാൻ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സർ? ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സ്പീക്കർ കൂടി താല്പര്യമുള്ള ഒരു വിഷയമാണ്. അദ്ദേഹം ഇന്നലെ ഒരു കുറിപ്പ് തന്നിട്ടുണ്ട്. മത്സ്യസമ്പത്തിന്റെ ലഭ്യത കടലിൽ കുറവാണെന്നുള്ളത് വളരെ സീരിയസ് ആയ ഒരു പ്രശ്നമാണ്. ഇതിന് കഴിയുന്ന തരത്തിൽ മത്സ്യസമ്പത്തിൻ്റെ സംരക്ഷണം ഉറപ്പാക്കാനുള്ള വിവിധ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഞാൻ ആദ്യം മറുപടി പറഞ്ഞതിൽ അത് വിശദമായി പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യസമ്പത്ത് കൂടുതൽ ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിൽ കടലിൽ കൂടി കൃഷി അടക്കം പുതിയ പദ്ധതി, ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ബ്ലൂ റെവല്യൂഷൻ്റെ ഭാഗമായി അത്തരമൊരു പ്രോജക്റ്റ് ഈ വർഷം വരികയാണ്. അത് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പരമാവധി തൊഴിലാളികളുടെ തൊഴിൽ അവസരം വർദ്ധിപ്പിക്കാനും മത്സ്യസമ്പത്ത് അവർക്ക് കിട്ടും ഉറപ്പാക്കാനും കഴിയുന്ന പദ്ധതികളാണ് ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പിലാക്കുന്നത്. പൊന്നാനി ഹാർബറിൻ്റെ കാര്യത്തിൽ അവിടെ നിലവിലുള്ള ഹാർബറിൽ അവിടെ ഉള്ള തൊഴിലാളികൾ ഉന്നയിക്കുന്ന പ്രശ്നത്തിന് വാസ്തവത്തിൽ അടിസ്ഥാനമില്ല. അവിടെ തിരകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് വള്ളം എടുക്കാൻ കഴിയുന്നില്ലെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട സ്പീക്കർ ഇന്നലെ എൻ്റെ അടുക്ക ആവശ്യപ്പെട്ടു, അതുകൊണ്ട് ഇപ്പുറത്തൊരു ജെട്ടി കൂടി ചെയ്യാൻ പറ്റുമോ? അത് അവിടെ ലേലക്കാരൊരു വലിയ ശക്തിയാണ്. അവർക്ക് ഹാർബറിലേക്ക് വന്ന മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യം ലേലത്തിൽ പിടിച്ചാൽ അവിടെയുള്ള മറ്റേ ഈ പ്രത്യേക ഒരു ലോബിക്ക് അതിൻ്റെ സൗകര്യം കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ തിരയിളക്കം അല്ലാത്തതെന്നൊക്കെ ഉണ്ട് പ്രചാര വേല സംഘടിപ്പിക്കുന്നത്. അക്കാര്യത്തിൽ മത്സ്യഫെഡ് ശക്തമായി ഇടപെടേണ്ടതുണ്ട്. തീർച്ചയായും അങ്ങയുടെയും കൂടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് വീണ്ടും ഞാൻ ഇപ്പോൾ ബഹുമാനപ്പെട്ട സ്പീക്കറെ ഞാൻ അടക്കം പൊന്നാനി ഹാർബർ സന്ദർശിച്ചിരുന്നതാണ്. ഞങ്ങൾ അതിനാവശ്യമായ ഒരു നടപടി നീക്കിയിരുന്നതാണ്. നിർഭാഗ്യവശാൽ അതിലേക്ക് ഈ ലേലക്കാരുടെ സമ്മർദ്ദം കൊണ്ട് തൊഴിലാളികൾക്ക് വരാനായിട്ടില്ല. തൊഴിലാളികൾക്ക് സ്വന്തമായി വള്ളവും വലയും ഇല്ല എന്നതാണ് പ്രശ്നം. ലേലക്കാരുടെ കാശ് കൊണ്ടാണ് ഇതുള്ളതുകൊണ്ട് അവർ നിൽക്കുന്നിടത്ത് പോയി ലേലം ചെയ്യേണ്ടി വരും. അപ്പോൾ മത്സ്യഫെഡ് വലിയ ഇടപെടൽ നടത്തേണ്ടതുണ്ട്. അങ്ങയുടെയും കൂടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് വളരെ വലിയൊരു ഇടപെടൽ പറയുന്നത് അല്ല, അതിനകത്ത് കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ അഭിപ്രായം അത് നിർഭാഗ്യവശാൽ അങ്ങനെയല്ല സാർ. അതിനകത്തുള്ള ഒരു പ്രശ്നം ലേലക്കാരുടെ താല്പര്യമാണ് അപ്പുറത്ത് വള്ളം എടുക്കണം എന്നത്. അപ്പോൾ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളിക്ക് തനിയെ തീരുമാനിക്കാൻ കഴിയില്ല. വള്ളവും വരെ അവൻ്റേതല്ല, ലേലക്കാരൻ കാശ് കൊടുത്തതാണ് വള്ളവും വരെ. അപ്പോൾ അവൻ പറയുന്നിടത്തേക്ക് പോയി അടുക്കാൻ അവർ നിർബന്ധിതമാകുകയാണ്.
അപ്പോൾ നമുക്ക് മത്സ്യഫെഡിനെയും മുഴുവൻ 10-25 ലക്ഷം രൂപ ഓരോ ഗ്രൂപ്പിനും കൊടുക്കാൻ കഴിയുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അതിലൊരു പരിമിതി നമുക്കുള്ളതുകൊണ്ട് നബാർഡുമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ട് ഒരു 100 കോടി രൂപ കുറഞ്ഞ പലിശയ്ക്ക് മത്സ്യഫെഡിന് തരണം എന്നൊരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പൈസ കിട്ടുന്ന മുറയിൽ നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാം. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ജെട്ടി എന്നുള്ളത് പ്രായോഗികമാണോ, പുതിയൊരു ജെട്ടി വീണ്ടും എന്നത് പ്രായോഗികമാണോ എന്നത് നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്നതാണ്. സാർ, ഈ മത്സ്യത്തൊഴിലാളികൾ വലിയ തോതിലുള്ള ചൂഷണത്തിന് ഇരയാവുകയാണ്. വൻകടലിലെ വൻകിട കപ്പലുകൾ മത്സ്യം ശേഖരിക്കുന്നതോടൊപ്പം തന്നെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ വലിയ നഷ്ടം സഹിച്ചാണ് മത്സ്യം ശേഖരിച്ചു വരുന്നത്. ഇടനിലക്കാർ ഇതിന് ന്യായമായ വില നൽകാത്തതും ഈ മത്സ്യം ഫീസറിലൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് ഫോർമലിനടക്കം വിഷദ്രാവകം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗുണഭോക്താക്കൾക്ക് വില കൂടിയ നിലയിൽ വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട നടപടി എന്താണ്? വിഴിഞ്ഞത്ത് ഇപ്പോൾ ഹാർബറിൽ മത്സ്യബന്ധനം അവസാനിപ്പിക്കുകയാണ്. പൊഴിയൂർ അതിൻ്റെ അടുത്ത പ്രദേശമാണ്. പൊഴിയൂരിൽ ഫിഷിംഗ് ഹാർബറിന്റെ പ്രവർത്തനങ്ങൾക്ക് വല്ല തുടക്കവും കുറിച്ചിട്ടുണ്ടോ? ദയവായി ഉത്തരവ്. സാർ, മത്സ്യത്തിൻ്റെ ന്യായമായ ഗുണനിലവാരം സംരക്ഷിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. തൊഴിലാളികൾക്ക് ന്യായവില ഉറപ്പാക്കുന്നതിൽ ഇന്നും നമുക്ക് പൂർണ്ണമായി കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ന്യായവില ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു മാർക്കറ്റിംഗ് ബിൽ തന്നെ കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിപ്പോൾ നിയമസഭയിൽ നിയമം പാസ്സാക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ബില്ല് പരിഗണനയിലിരിക്കുകയാണ്. അപ്പോൾ അത് വരുന്ന മുറയിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും. പിന്നെ ഫോർമാലിനടക്കമുള്ളത് കൊണ്ടുവരുന്നു എന്നുള്ള കലർത്തിയ മത്സ്യം ഇവിടെ ഉണ്ട് എന്നുള്ളതും വസ്തുതയാണ്. അത് സ്റ്റേറ്റിന് പുറത്തുനിന്നുള്ള മത്സ്യമാണ് സാർ. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന മത്സ്യത്തിലാണ് ഏറെയും ഇത്തരം മാരകമായ വിഷാംശങ്ങൾ കടന്നിട്ടുള്ളത്. നമ്മുടെ ഈ മാർക്കറ്റിംഗ് ബില്ല് പാസ്സാകുന്നതോടുകൂടി ഇക്കാര്യത്തിൽ നമുക്ക് ഇടപെടാൻ ശക്തമായി കഴിയും. അതിപ്പോൾ ഞങ്ങൾ 16-ാം തീയതി LSD മിനിസ്റ്ററുമായിട്ട് ഒരു ചർച്ച വെച്ചിട്ടുണ്ട്. മാർക്കറ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത് ഗവൺമെൻറ് വളരെ സീരിയസ് ആയി പരിഗണിക്കുന്ന വിഷയമാണ്. ഇതിൻ്റെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ ഇന്ന് നിലനിൽക്കുന്ന നിയമം അപര്യാപ്തമാണ്. അപ്പോൾ നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് വേണം ഇക്കാര്യത്തിലൊക്കെ ശക്തമായി ഇടപെടാൻ. ആ കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് 3 നിയമങ്ങളിലാണ് ഭേദഗതി വരുത്താൻ ഉദ്ദേശിക്കുന്നത്. ആ ഭേദഗതിയുടെ കരടായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത ദിവസം തന്നെ അത് ക്യാമ്പിലേക്ക് കൊണ്ടുപോയി അംഗീകാരം വാങ്ങിയിട്ട് ഇനിയിപ്പം ഈ സഭ കഴിഞ്ഞാൽ ചില കാര്യത്തിൽ ഓർഡിനൻസ് ഇറക്കാൻ കഴിയുമോ എന്ന് നോക്കും. അടുത്ത സഭ വരെ സമയം നീളുന്നു എങ്കിൽ. അപ്പോൾ എന്തായാലും ഗവൺമെൻറ് ഒരു അടിയന്തര പരിഗണന കൊടുക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് ഇത് 3. സർ, മത്സ്യസമ്പത്തിനെയും മത്സ്യത്തൊഴിലാളികളെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെ കടലിലുണ്ടാവുന്ന എന്താണ് അല്ലെങ്കിൽ അങ്ങ് പെട്ടെന്ന് അല്ലെങ്കിൽ ഇപ്പൊ ചോദ്യോത്തര വേള നടന്നുകൊണ്ടിരിക്കല്ലേ. സർ, മത്സ്യസമ്പത്തിനെയും മത്സ്യത്തൊഴിലാളികളെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കടലിൽ മത്സ്യം കുറഞ്ഞു വരുന്ന ഒരു പ്രതിഭാസം. അതിന് പ്രധാനമായിട്ടും ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കർണാടകത്തിലെ മംഗലാപുരവും തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്നും ചെറു മത്സ്യങ്ങളെ പിടിച്ചുകൊണ്ടുപോയി അത് മറ്റൊരു തീറ്റയായി മാറ്റുന്ന ഒരു വലിയ ലോബി പ്രവർത്തിക്കുന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? CMFRI പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള എത്ര ഇനം മത്സ്യങ്ങളെയാണ് ആ ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ള? പുതിയ ശുപാർശകൾ അനുസരിച്ച് അതും കൂടി പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കും. യെസ്, ഇപ്പോൾ ഈ മത്സ്യസമ്പത്തിൻ്റെ നാശം വളമായി ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ തന്നെ നാട്ടിലെ ആളുകൾ ചെറു മത്സ്യങ്ങൾ പിടിക്കുന്നത് ഗൗരവതരമായ വിഷയമാണ്. അത് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുകയും ഗവൺമെൻറ് കടുത്ത പെനാൽറ്റി ഇട്ടുകൊണ്ട് ഇപ്പോൾ കൊല്ലത്ത് തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ബോട്ടിന് 2 ലക്ഷം രൂപയാണ് പെനാൽറ്റി ഇട്ടത്. അപ്പോൾ പെനാൽറ്റി ഇട്ടുകൊണ്ട് ഇതിനെ കർശനമായ നടപടിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ചെറുമത്സ്യങ്ങൾ പിടിക്കാൻ പാടില്ല എന്ന് CMFRI ശുപാർശ അനുസരിച്ച് ഞങ്ങൾ 14 ഇനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നോട്ടിഫൈ ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു 44 ഇനം കൂടി ചെറുമത്സ്യങ്ങൾ പിടിക്കാൻ പാടില്ല എന്നത് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ 44 ഇനങ്ങൾ അടിയന്തരമായി അത് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് വിജ്ഞാപനം പുറപ്പെടുവിക്കാനുള്ള നടപടി പൂർത്തീകരിക്കുകയാണ്. ഈ കാര്യങ്ങളിലൊക്കെ ഒരു അടിയന്തര സ്വഭാവമുണ്ട് എന്ന സദുദ്ദേശപരമായ നിലപാടാണ് നേരത്തെ ചോദ്യത്തിന് പറഞ്ഞത്. അല്ലാതെ ഗവൺമെൻറ് ഓർഡിനൻസ് ഇറക്കണമെന്ന് നിർബന്ധമില്ല. ഈ സഭയിൽ തന്നെ കഴിയുമെങ്കിൽ നിയമം കൊണ്ടുവരാൻ നോക്കുന്ന പ്രായോഗികമായി കഴിയില്ല. ഇതിനൊരു അടിയന്തര സ്വഭാവമുണ്ട് എന്നത് മാത്രമേ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളൂ. ശ്രീ ജോൺ ഫെർണാണ്ടസ്. സർ, ഈ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന യാനങ്ങൾ, അതിപ്പോൾ ആധുനിക മത്സ്യബന്ധന യാനങ്ങളാണെങ്കിലും പരമ്പരാഗത മത്സ്യ തൊഴിലാളികൾ ഉപയോഗിക്കുന്ന യാനങ്ങളാണെങ്കിലും ഇന്നിപ്പോൾ പല രൂപത്തിലാണ്. അതുപോലെ വ്യത്യസ്തങ്ങളായ മത്സ്യബന്ധന രീതികളുമുണ്ട്. സർ, ഇതിൽ പലതും മത്സ്യസമ്പത്ത് വല്ലാതെ ചൂഷണം ചെയ്യപ്പെടാൻ ഇടയാക്കുന്ന ഫലമായിട്ട് മത്സ്യസമ്പത്ത് കുറയുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ പ്രജനന സമയത്ത് മത്സ്യബന്ധനം നടത്തുന്നു,
അതുപോലെ തന്നെ മത്സ്യത്തിൻ്റെ കുഞ്ഞുങ്ങളെ നേരത്തെ ഐബിഡൻ സൂചിപ്പിച്ച പോലെ പിടിക്കുന്നു. അപ്പോൾ ഇതെല്ലാം തടയാൻ കഴിയും വണ്ണമുള്ള സമഗ്രമായൊരു നിയമനിർമ്മാണമാണ് നമുക്ക് ആവശ്യം. അക്കാര്യത്തിലാണ് ഗവൺമെൻറ് എത്രത്തോളം മുന്നോട്ട് പോകും എന്ന് പറയാം. സർ, അക്കാര്യത്തിൽ മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ മറുപടി പറഞ്ഞത്. കൃത്യമായ നടപാടുകൾ രണ്ട് മൂന്ന് നിയമങ്ങളിലാണ് ഭേദഗതി വരേണ്ടത്. ആ മൂന്ന് നിയമങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള ചർച്ച വിപുലമായി ഞങ്ങൾ നടത്തിക്കഴിഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ ഒരു കോൺസെൻസസ് ഇക്കാര്യത്തിൽ വേണ്ടതുണ്ട്. അത് മൂന്ന് തലങ്ങളിൽ ആ ചർച്ച, കണ്ണൂർ, കോഴിക്കോട് വെച്ച്, തിരുവനന്തപുരം വെച്ച്, എറണാകുളം വെച്ച്, എന്നിട്ട് മൂന്ന് തല ചർച്ച നടന്നിട്ട് വീണ്ടും ഞങ്ങൾ തിരുവനന്തപുരം വെച്ച് എല്ലാവരുമായിട്ടും വീണ്ടും ഒരു ചർച്ച നടത്തി ഈ നിയമനിർമ്മാണങ്ങളിൽ വേണ്ട ഭേദഗതികളെക്കുറിച്ച് തൊഴിലാളികളുടെയും ഈ മേഖലയിലെ ബോട്ടുടമകളുടെ അടക്കം ഒരു അഭിപ്രായ സമന്വയം രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിയമത്തിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് അടിയന്തരമായി കൊണ്ടുവരുന്നതിനെക്കുറിച്ചാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഇക്കാര്യത്തെക്കുറിച്ച് ഗവൺമെൻറ്റിന് ഉത്തമ ബോധ്യമുണ്ട്. അടിയന്തരമായി ഇടപെടേണ്ട കാര്യങ്ങളെക്കുറിച്ച് അത് ഇടപെടുക തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞത്. ശ്രീ കെ ദാസൻ. തമിഴ്നാട് ഗവൺമെൻറ് ഈ മണ്ണെണ്ണയുടെ ഉപയോഗം കുറച്ചു കൊണ്ടുവരാനുള്ള ഒരു നടപടി സ്വീകരിച്ചതായി വാർത്ത വന്നിട്ടുണ്ട്. അവിടെ മണ്ണെണ്ണ നിരോധിച്ചു എന്നാണ്. അതിന് അവർ ഗവൺമെൻറ് തന്നെ പറഞ്ഞൊരു കാരണം എന്ന് വെച്ചാൽ ഇത് വല്ലാതെ കടലിൽ പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്, അതോടൊപ്പം തന്നെ ശബ്ദത്തിൻ്റെ മലിനീകരണം വലിയ തോതിൽ കടലുണ്ടാകുന്നത് മത്സ്യ സമ്പത്തിനെ സാരമായി ബാധിക്കുന്നുണ്ടതാണ്. അങ്ങനെയൊരു ശാസ്ത്രീയമായിട്ട് ഇതിനെന്തെങ്കിലും അടിത്തറയുണ്ടോ, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഗവൺമെൻറ് പരിശോധിച്ചിട്ടുണ്ടോ എന്നറിയാൻ. സർ, അങ്ങ് സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്നത് മണ്ണെണ്ണ ഉപയോഗിച്ചിട്ടുള്ള ചെറിയ എഞ്ചിനുകളാണ്. മണ്ണെണ്ണയുടെ ലഭ്യത ഇപ്പോൾ നന്നേ കുറഞ്ഞു കിട്ടുമുണ്ട്. നേരത്തെ തന്നെ നമ്മൾ പിന്നെ വെളിച്ചത്തിനാവശ്യമായി ഉപയോഗിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് അലോട്ട് ചെയ്യുന്നതിൽ ഒരു ഭാഗം മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ അത് വളരെ വലിയ കുറവിലേക്ക് വന്നു. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ വീണ്ടും 50 ലിറ്റർ എണ്ണയും കൂടി സിവിൽ സപ്ലൈസ് വെട്ടി കുറച്ചു. അപ്പോൾ ഫലത്തിൽ 140 ലിറ്റർ കൊടുക്കുന്നത് ഇപ്പം നമ്മൾ 50 ലിറ്റർ സിവിൽ സപ്ലൈസിൻ്റെ എണ്ണ തൊഴിലാളിക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു ഗൗരവതരമായ പ്രശ്നം ഫ്യൂളിൻ്റെ കാര്യത്തിൽ മത്സ്യത്തൊഴിലാളി നേരിടുമ്പോൾ തന്നെ മണ്ണെണ്ണ സൃഷ്ടിക്കുന്ന മാലിന്യ പ്രശ്നവും ഗൗരവതരമായി ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്. അത് ക്രമേണ ഒഴിവാക്കണം എന്നൊരു ചർച്ച ഇന്ന് സയൻറ്റിഫിക് സമൂഹം തന്നെ അത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വരണം എന്നതാണ്. അത് ക്രമേണ വരുത്താൻ പറ്റൂ. കാരണം ഇപ്പോൾ തൊഴിലാളി വ്യാപകമായി ഉപയോഗിക്കുന്നത് മണ്ണെണ്ണ എഞ്ചിനാണ്. നമുക്ക് പൊടുന്നനെ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ യാനങ്ങളിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ ഇത് നിരോധിക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. അതുകൊണ്ട് ക്രമേണ ഇക്കാര്യത്തിൽ നിന്ന് അവരെ മാറ്റി അവരുടെ കൂടി അവബോധത്തിന് വിധേയമാക്കി വിഷയത്തെ മാറ്റി ഇത് ഈ രംഗത്ത് ഒരു ഇടപെടൽ നടത്തണമെന്നാണ് വിചാരിക്കുന്നത്. തമിഴ്നാട് ചെയ്യുന്നത് കണക്കൊരു നിരോധനമൊന്നും കേരളത്തിൽ പ്രായോഗികമല്ല. അതുകൊണ്ട് ക്രമേണ ഞങ്ങൾ ഈ കാര്യത്തിൽ ഒരു ശക്തമായ ഇടപെടൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷനേതാവ്, ഇപ്പോൾ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം കടൽക്ഷോഭമാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ ഇറങ്ങാൻ കഴിയുന്നില്ല. അതേസമയം തന്നെ അവരുടെ ആ മേഖലയിൽ ഈ അറപ്പൻ കടൽ ഉൾപ്പെടെ വന്നിട്ട് അവ മുഴുവൻ ഒഴിഞ്ഞു നശിച്ചു പോവുകയാണ്. അപ്പോൾ വലിയ ഭീഷണിയാണ് കടലോരങ്ങൾ നേരിടുന്നത്. ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കറുടെ മണ്ഡലം, എൻ്റെ മണ്ഡലം, അങ്ങയുടെ മണ്ഡലം ഉൾപ്പെടെയുള്ള കേരളത്തിലെ തീരദേശത്ത് വലിയ തോതിലുള്ള കടലാക്രമണം നടക്കുകയാണ്. മിനിഞ്ഞാന്ന് വൻതോതിലുള്ള കടലാക്രമണം ഉണ്ടായിരുന്നു. സർ, അത് തടയാൻ വേണ്ടി കടല ഭിത്തികൾ നിർമ്മിക്കാനുള്ളതാണ് ഇപ്പോഴത്തെ ഏക മാർഗം. അപ്പോൾ അത് ഈ ഗവൺമെൻറ് അത് ആ ഭിത്തി നിർമ്മാണം നിർത്തിവെച്ചിരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അടിയന്തരമായി അതിനുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദുരിതപൂർണമാകും. ആ പ്രദേശങ്ങൾ മുഴുവൻ കടലെടുത്ത് പോകും. അതിനെ സംരക്ഷിക്കാനുള്ള എന്ത് നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്? സർ, കടൽ ഭിത്തി സംരക്ഷണം പൂർണ്ണമായി ഗവൺമെൻറ് നിർത്തിവെച്ചിട്ടില്ല. അത് മാത്രം കൊണ്ട് പരിഹാരമാവില്ല എന്ന സയൻറ്റിഫിക് സ്റ്റഡി ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട് എന്നതേ ഉള്ളൂ. ഇപ്പോൾ ഉള്ള ഭിത്തി നാശം വരുന്നിടത്തെല്ലാം ഗവൺമെൻറ് ഇടപെടുന്നുണ്ട്. അവിടെ ഭിത്തി സംരക്ഷണത്തിന് ആവശ്യമായ നടപടി സ്വീകരിക്കുന്ന ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് അത് ചെയ്യുന്നുണ്ട്. പുലിമുട്ടുകളാണ് ഇന്ന് ഏറെ പരിഹാരമായിട്ട് ചൂണ്ടിക്കാട്ടുന്ന പ്രശ്നം. പുലിമുട്ടുകൾ ഇപ്പോൾ നമ്മൾ മുതലപ്പുഴയിലും അങ്ങയുടെ മണ്ഡലത്തിലും ഒക്കെ പുലിമുട്ടുകളുടെ കാര്യത്തിലാണ് ഞങ്ങളിപ്പോൾ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നബാർഡിന് ചില പ്രോജക്റ്റ് കൊടുത്തത് വരുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന കണക്ക് വേറൊരു കാര്യം ചെയ്യണക്ക് പൊടുന്നനെ പോയി അങ്ങ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതിനാണ് പരിസ്ഥിതി ആഘാത പഠനം നടത്തണം, അങ്ങനെ ഒരു റിപ്പോർട്ട് വാങ്ങണം, റിപ്പോർട്ട് വാങ്ങി അംഗീകാരം വേണം, പ്രോജക്റ്റ് കൊടുക്കണം. വർഷങ്ങൾ നീളുന്നൊരു പ്രോസസ്സാണ് ഇത് പലതും. അപ്പോൾ പൊടുന്നനെ നമുക്ക് ഒരു വർഷം കൊണ്ടോ രണ്ട് വർഷം കൊണ്ടോ സംഗതിക്ക് പരിഹാരം കാണാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കം തിരിച്ചറിയണം. ചെയ്യാൻ പറ്റുന്നത് സാധ്യമായതെല്ലാം ചെയ്യാൻ ഈ ഗവൺമെൻറ് സന്നദ്ധമാണ്. ശ്രീ സി കൃഷ്ണൻ. ഈ പഞ്ഞമാസങ്ങളിൽ സർ, ഈ പഞ്ഞമാസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസം നൽകുന്ന സമ്പാദ്യ സമാശ്വാസ പദ്ധതി, അതിൻ്റെ തുക ഇപ്പോൾ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് ഒരു ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്.
ഈ കാലാകാലമായിട്ട് ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്ന തൊഴിലാളികൾ, പ്രത്യേകിച്ച് ഉൾനാടൻ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ അംഗങ്ങളെ കണ്ണൂർ ജില്ല ഉൾപ്പെടെ ചില ജില്ലകളിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നൊരാക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട്. ബന്ധപ്പെട്ട ശ്രദ്ധയിൽ നേരത്തെ പെടുത്തിയതാണ് ഞങ്ങളുടെ ഒരു ഈ നിയമസഭാ സമിതിയുടെ സിറ്റിങ്ങിനിടയിൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ളൊരു വിഷയമാണ്, ചില കുടുംബാംഗങ്ങളെ ഒഴിവാക്കുന്നു ചില ജില്ലകളിൽ എന്നുള്ളത്, ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത്. ഈ കാര്യം പരിശോധിച്ച് ആവശ്യമായൊരു നടപടി ഉണ്ടാകുമോ? ഇല്ല, അങ്ങനെയൊരു പ്രശ്നമില്ല. ഏതെങ്കിലും മത്സ്യത്തൊഴിലാളികളെ ഒഴിവാക്കുക എന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അങ്ങയുടെ ശ്രദ്ധയിൽ അങ്ങനെ ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഗവൺമെൻറ് ശ്രദ്ധയപ്പെടുത്തിയാൽ പരിഹരിക്കാവുന്നതാണ്. ഉൾനാടൻ തൊഴിലാളികളും ഇപ്പോൾ സമാശ്വാസ പദ്ധതിയിലുണ്ട്. അപ്പോൾ ഒരു വിവേചനം ഇക്കാര്യത്തിൽ ഇല്ല തന്നെ. ശ്രീ സി കെ എന്നാണോ സാർ? ഇപ്പോൾ കടലോരത്ത് പഴയ കാലത്ത് ലഭിച്ച പോലെ മത്സ്യം ലഭിക്കാത്തൊരവസ്ഥയാണ്. അതിൽ കടലിൽ മത്സ്യമുണ്ട്, പക്ഷേ ചീന വല വന്ന് ഒരു വാരി കൊണ്ടുപോയി കളയും ഒരു ഭാഗത്ത്. മറ്റേ നമ്മൾ വളരെക്കാലമായി പറയുന്ന ട്രോളറുകൾ. അപ്പോൾ നമ്മുടെ കടലിലെ മത്സ്യസമ്പത്തിനെ കൊള്ളയടിക്കുന്നത് ഈ രണ്ട് ഏജൻസികളാണ്. അപ്പോൾ പണ്ട് നമ്മൾ പറഞ്ഞ വിദേശ ട്രോളറുകൾ, അത് മാറ്റി ഇന്ത്യൻ കുത്തകളും ട്രോളറുമായി മത്സ്യസമ്പത്ത് കൊള്ളയടിക്കാൻ വരികയാണ്. അപ്പോൾ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എത്ര വരെ ഈ ട്രോളറുകൾക്കെതിരായിട്ടും ഈ മത്സ്യസമ്പത്ത് ചെറുതടക്കം ഈ കോരിക്കൊണ്ടുപോകുന്ന ഈ ചീനവലയുടെ മത്സ്യസമ്പത്ത് തകർക്കുന്നതിനുമെതിരായി സംഘടിതമായി എന്തെല്ലാം നടപടികൾ ചെയ്യാൻ നമ്മുടെ ഗവൺമെൻറ്റിന് സാധിച്ചിരിക്കും? സർ, മത്സ്യസമ്പത്തിൻ്റെ സംരക്ഷണം എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഇപ്പോൾ കടലിലല്ല ചീനവല, ചീനവല കായലിലാണ്, കടലിൽ ആഴക്കടൽ ട്രോളറുകളാണ്. ചീനവലയും കുറ്റുവല, ഏറ്റവും കെട്ടൽ, ഇങ്ങനെ പിന്നെ നിരവധിയായ മത്സ്യസമ്പത്തിനെ നശീകരിപ്പിക്കുന്ന മാർഗങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊരു വലിയ ബോധം ഇപ്പം ഈ മത്സ്യസമ്പത്ത് കുറഞ്ഞതോടുകൂടി തൊഴിലാളികൾക്ക് തന്നെ അവിടെ അനുഭവത്തിലൊരു ബോധ്യം വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് അതിൽ അതേ രീതി തന്നെ തുടരും എന്നുള്ളത് ഇന്ന് എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചീനവല, കുറ്റുവല, ഏറ്റവും കെട്ടൽ. അതിന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങളുടെ എല്ലാം പിന്തുണ വേണം. ഗവൺമെൻറ് ഇപ്പോൾ വളരെ ശക്തമായി ഈ അശാസ്ത്രീയമായ രീതികളിൽ നിന്ന് തൊഴിലാളികൾ പിന്മാറണം എന്നൊരു നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഇപ്പം നിലവിലുള്ള നിയമത്തിലെല്ലാം ഭേദഗതി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വിചാരിക്കുന്ന കണക്ക് ഒറ്റയടി നടക്കില്ല. കാരണം പതിറ്റാണ്ടുകളായി തൊഴിലാളികൾ സ്വീകരിച്ചു വരുന്ന തുടരുന്ന ചില രീതികളാണിത്. ആ രീതിയെ നമ്മളൊരു സുപ്രഭാതത്തിൽ പോയി നിരോധിച്ചു എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി നടപ്പിലാകുന്നതല്ല. എന്നാൽ ഇത് വംശനാശം വരുത്തുന്നതാണ് ഈ മത്സ്യബന്ധന രീതികൾ എന്നത് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ക്രമേണ ഇക്കാര്യത്തിൽ ഇടപെടുക എന്ന് തന്നെയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ നടപടി സ്വീകരിക്കും. ആഴക്കടലിൻ്റെ കാര്യത്തിൽ ഡീപ് സീ ട്രോളറുകൾക്ക് ലെറ്റർ ഓഫ് പെർമിറ്റ് കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്, സംസ്ഥാന ഗവൺമെൻറ് അല്ല. അത് ആഴക്കടലിലേതാണെന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ് പരിധിയിലാണത്. കേന്ദ്ര ഇപ്പോൾ തൊഴിലാളി സംഘടനകൾ നടത്തിയ നിരന്തരമായ സമരത്തിൻ്റെ ഭാഗമായി പുതിയ LOP കൊടുക്കില്ല എന്ന് കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ നിലനിൽക്കുന്ന ട്രോളറുകളുടെ ലൈസൻസ് പുതുക്കരുത് എന്നതാണ് തൊഴിലാളികളുടെ ആഗ്രഹം, ആവശ്യം. പക്ഷേ അതിലേക്ക് ഗവൺമെൻറ് വന്നിട്ടില്ല. നിലവിൽ പെർമിറ്റ് കൊടുക്കില്ല, പുതിയത് കൊടുക്കില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് കടലിൻ്റെയും കായലിൻ്റെയും മത്സ്യസമ്പത്ത് നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് മാത്രമേ സംരക്ഷിക്കാൻ കഴിയുള്ളൂ. വളരെ നൂറ്റാണ്ടുകളായി തുടരുന്ന ചില രീതികളാണ് നമ്മുടെ നാശത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അത് നമുക്ക് ക്രമേണ ഇടപെട്ടുകൊണ്ട് കൂട്ടായൊരു സംരംഭം വഴി മത്സ്യസമ്പത്ത് സംരക്ഷിക്കാൻ ഇടപെടാവുന്നതാണ്.